നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെറ്റ് മാർക്കറ്റ് തുറന്ന് ലോകത്തെ വെല്ലുവിളിച്ച ചൈനയ്ക്കിപ്പോൾ ഒരു മുട്ടൻ പണി. കൊറോണ വൈറസിൻ്റെ പ്രഭവ കേന്ദ്രമായിരുന്നു ചൈന. ചൈനയിലെ വുഹാൻ മാർക്കറ്റിൽ നിന്നാണ് കൊറോണ വൈറസ് വ്യാപനം തുടങ്ങിയതും ഇപ്പോൾ ലോകമാകെ പടർന്നു പിടിച്ചതും. കൊറോണ വൈറസിനെ തങ്ങൾ പൂർണ്ണമായി കീഴടക്കിയെന്നും ഇനി എല്ലാ കാര്യങ്ങളും പഴയപടി ചൈന തുടരുമെന്നും ഈ കഴിഞ്ഞ ദിവസം ചൈനീസ് അധികാരികൾ പ്രഖ്യാപിച്ചു. ഇതിനെ ലോകം അഹങ്കാരമായിട്ടാണ് കണ്ടത്. ചൈനയുടെ ഈ വീമ്പ് പറച്ചിലിനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഒക്കെ ഏറെ ആശങ്കയോടെ കണ്ടിരുന്നു. കൃത്യമായ മറുപടി ബോറിസ് ജോൺസൺ കൊടുത്തിരുന്നു. ചൈന തന്നെയാണ് ഈ വൈറസിൻ്റെ ഉത്ഭവ കേന്ദ്രമെന്നും ഇത് ചൈനീസ് അധികൃതർ അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നും ലോകാരോഗ്യ സംഘടന ഇക്കാര്യത്തിൽ വിശദമായ പഠനം നടത്തി ചൈനയെ ശിക്ഷിക്കണമെന്നുമാണ് ബോറിസ് ജോൺസൺ ആവശ്യപ്പെട്ടത്. കൃത്യമായ കണ്ടെത്തലുകൾ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് ബ്രിട്ടൻ ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞപ്പോൾ ട്രംപ് അതിനെ പിന്താങ്ങിയിരുന്നു. വുഹാനിലെ വെറ്റ് മാർക്കറ്റ് തുറന്നു വെച്ച ചൈനയ്ക്ക് കിട്ടിയ രണ്ടാം പ്രഹരമാണ് ഇപ്പോഴത്തെ ഈ കൊറോണ വ്യാപനം. കൊറോണ വ്യാപനത്തിൻ്റെ രണ്ടാം ഘട്ടം ചൈനയിൽ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒറ്റ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 39 രോഗികളാണ്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗികളുടെ ഒരു പ്രത്യേകത രോഗലക്ഷണങ്ങളൊന്നും ഇവർ കാട്ടുന്നില്ല എന്നതാണ്. രോഗലക്ഷണങ്ങളൊന്നും കാട്ടാത്ത 79 കോവിഡ് രോഗികളാണ് ഇപ്പോൾ ചൈനയിലുള്ളത്. ചൈനീസ് സർക്കാരിനെ ഇത് അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ കാട്ടാത്ത എത്ര പേർ ഇനി സമൂഹത്തിലുണ്ട് എന്നതാണ് ചൈനയെ അമ്പരപ്പിക്കുന്നത്. രോഗലക്ഷണങ്ങൾ ഇല്ലാതിരിക്കുകയും എന്നാൽ രോഗവാഹകരായി സമൂഹത്തിൽ തുടരുകയും ചെയ്യുന്ന അവസ്ഥ, അതാണിപ്പോൾ ചൈന നേരിടുന്നത്. കൊറോണ വ്യാപനത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. പുറത്തുനിന്ന് രോഗബാധയേറ്റ് ചൈനയിൽ എത്തുന്നവരിൽ നിന്നാണ് ഇപ്പോൾ ചൈനയ്ക്കുള്ളിൽ രോഗം പടരുന്നതെന്നാണ് അധികാരികൾ പറയുന്നതെങ്കിലും യഥാർത്ഥ വസ്തുതകൾ അങ്ങനെയല്ല എന്ന് നിരവധി പാശ്ചാത്യ മാധ്യമങ്ങൾ കൃത്യമായ റിപ്പോർട്ടുകളോടെ അവതരിപ്പിക്കുന്നു. പ്രത്യേക രോഗലക്ഷണങ്ങളില്ലാതെ സമൂഹത്തിൽ രോഗം വ്യാപിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അധികാരികൾ ഭയപ്പെടുന്നത്. വെറ്റ് മാർക്കറ്റ് തുറന്നുവെക്കുകയും ലോകത്തെ വെല്ലുവിളിക്കുകയും ചെയ്ത ചൈന ഇനിയെങ്കിലും ഇക്കാര്യങ്ങളിൽ ലോകം പറയുന്നത് കേൾക്കണം. ചൈന പറയുന്ന കണക്കനുസരിച്ച് 81,708 പേരിലാണ് കോവിഡ് ബാധ ചൈനയിൽ പടർന്നു കയറിയത്. അവർ പറയുന്ന കണക്കനുസരിച്ച് 3,331 പേർ മരിച്ചു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഇതിൻ്റെ 10 മടങ്ങാണ് ചൈനയുടെ യഥാർത്ഥ ചിത്രം എന്നാണ്. അവർ കാര്യങ്ങൾ, വസ്തുതകൾ മറച്ചുവെച്ചു. അതുതന്നെയാണ് ലോകത്തിന് ഭീഷണിയായതും. ചൈനയുടെ വൈറോളജി ലാബിൽ നിന്നാണ് ഈ ഒരു COVID-19 വൈറസ് പ്രത്യക്ഷപ്പെട്ടതെന്നും വുഹാനിൽ പ്രഹരമേൽപ്പിച്ചതെന്നും നിരവധി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ ഒരു വാദഗതിയെ സമർത്ഥിക്കാൻ നിരവധി റിപ്പോർട്ടുകളാണ് പല മേഖലകളിൽ നിന്നുണ്ടായത്. അപ്പോഴൊക്കെ ചൈന നിസ്സംഗരായി ഇതൊരു സാധാരണ മ്യൂട്ടൻ ഫോം മാത്രമാണ് കൊറോണ വൈറസിൻ്റെ എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു. രോഗലക്ഷണങ്ങൾ കാട്ടാതെ എന്നാൽ രോഗങ്ങളുള്ള നിരവധി പേർ ചൈനയിലുണ്ട് എന്ന് അധികാരികൾ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ വീണ്ടും റാൻഡം ടെസ്റ്റ് നടത്തി രോഗബാധയുള്ളവരെ ഐസൊലേറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഭരണകൂടം. പ്രാദേശിക ഭരണകൂടങ്ങളോട് ചൈനീസ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. അവർ അത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നു. ലോകം കൃത്യമായി മനസ്സിലാക്കിയ വിശ്വസിക്കുന്ന ഒരു വസ്തുതയുണ്ട്. COVID-19 വൈറസ് കൊറോണ വൈറസിൻ്റെ ഒരു മ്യൂട്ടൻ ഫോം ഒരു പക്ഷേ ചൈനയുടെ ഒരു പിടിപ്പുകേട് കൊണ്ടുണ്ടായതാവാം. അതല്ലെങ്കിൽ കരുതിക്കൂട്ടി തന്നെ. ഇപ്പോൾ അമേരിക്കയിൽ ഏറ്റവും അധികം നാശം വിതയ്ക്കുന്ന COVID-19 ലോകരാജ്യങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ബ്രിട്ടൻ നിയന്ത്രണങ്ങൾക്കപ്പുറം നിന്ന് പിടയ്ക്കുന്നു. സ്പെയിനും ഇറ്റലിയുമൊക്കെ തകർച്ചയുടെ വക്കിലാണ്. യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യം പോലും COVID-19 ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അല്പമെങ്കിലും രക്ഷപ്പെട്ട് തല ഉയർത്തി നിൽക്കുന്ന റഷ്യയും ദക്ഷിണ കൊറിയയുമൊക്കെ ഇപ്പോഴും പരിഭ്രാന്തിയിൽ തന്നെയാണ്. ലോക്ക്ഡൗണുകൾ തുടരുന്നു. ലോകത്താകമാനം COVID-19 ഭീതി വിറച്ച് എല്ലാ ലോകരാജ്യങ്ങളെയും തളർത്തിയപ്പോൾ ചൈന തങ്ങളുടെ ഫാക്ടറികളും വെറ്റ് മാർക്കറ്റും ഉൾപ്പെടെ തുറന്നുവെച്ച് അഹങ്കാരം കാണിക്കുകയായിരുന്നു. ചൈനയുടെ ലക്ഷ്യം ലോക മെഡിക്കൽ കമ്പോളം സ്വന്തമാക്കുക എന്ന് തന്നെ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ട വെന്റിലേറ്ററുകളും മാസ്കുകളും കയ്യുറകളും മെഡിക്കൽ എക്യുപ്മെൻസും ഒക്കെ നിർമ്മാണം ത്വരിതഗതിയിലാക്കി ചൈന. ഇത്തരത്തിൽ ലോക കമ്പോളം പിടിച്ചെടുക്കുവാനുള്ള ത്വരിത ശ്രമമാണ് ചൈന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഒപ്പം ചൈനയുടെ അഹങ്കാരവും ഇങ്ങനെ തന്നെ ഞങ്ങൾ കോവിഡ്-19 പിടിച്ചുകെട്ടി കൃത്യമായ നിയന്ത്രണങ്ങളോടെ രാജ്യത്ത് അത് പടരാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചു ലോകരാജ്യങ്ങൾക്കിടയിൽ കയ്യടി നേടുവാനും ഇതിനിടയിൽ ചൈന ശ്രമം നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ന്യൂയോർക്കിന് 1000 വെന്റിലേറ്ററുകൾ ചൈന സമ്മാനിച്ചു ചൈനയിലെ അലിബാബ ഫൗണ്ടർമാരാണ് ഇത് സമ്മാനിച്ചതെങ്കിലും ചൈനീസ് അധികൃതരുടെ സമ്മതത്തോടെ അവരാണ് അതിന് നേതൃത്വം നൽകിയത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് കോവിഡ്-19 പ്രതിരോധത്തിന് വേണ്ട മരുന്നും മറ്റ് മാർഗങ്ങളും തങ്ങൾ സമ്മാനിക്കാമെന്ന ഓഫറുമായി ചൈന പുറകെ നടക്കുകയാണ് ഇപ്പോൾ രാജ്യങ്ങളുടെ ഈ വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റാൽ ലോകരാജ്യങ്ങൾ ചൈനയ്ക്കെതിരെ ഒത്തുകൂടും എന്നുറപ്പാണ് അന്ന് അവരുടെ പതനം തുടങ്ങണം ഇത്ര വലിയൊരു വീഴ്ചയിൽ ലോകത്തെ തള്ളിയിട്ടിട്ട് വീണ്ടും വാണിജ്യ കമ്പോളം പിടിക്കാനും ലോകരാജ്യങ്ങൾക്കിടയിലെ ബിസിനസ് രാജാവാകാനും ശ്രമിക്കുന്ന ചൈനയെ മൂലക്കിരുത്തിയേ പറ്റൂ ഇന്നല്ലെങ്കിൽ നാളെ അവർ പുതിയ ഭീഷണിയുമായി വരും ഇതിനേക്കാൾ വലിയ വിപത്തുകൾ ലോകം നേരിടേണ്ടി വരും ചൈനയെ ആശ്രയിക്കുന്ന വാണിജ്യ കമ്പോളങ്ങൾ ഇനി മുൻപോട്ട് അരുത് അത്തരം തിരിച്ചറിവുകളിലേക്കാണ് ലോകം ഇപ്പോൾ കടക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്